റോബിൻ പോലീസ് വിവരങ്ങൾ അമീന നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ പവൻ ഖേരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അസം പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അസമിലെ പോലീസ് സ്റ്റേഷനിൽ അസമിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് അറസ്റ്റ് എന്ന് അസം പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് അസം പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഖേരയുടെ പരാമർശങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പവൻ ഖേര പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നതിന് പറയും ഗൗതംദാസ് മോദി എന്ന അദാനിയുടെ പേര് ചേർത്ത് പവൻഖേര പറയുകയായിരുന്നു പിന്നീട് അത് അക്ഷരതെറ്റ് എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയും ചെയ്തു നാവുപുഴ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു അതിന് പക്ഷേ ഉത്തർപ്രദേശിൽ കേസെടുക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് കേസുകൾ ഉത്തർപ്രദേശിൽ എടുത്തു പിന്നാലെ ഇപ്പോൾ എന്തായാലും അസമിലും കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് തന്നെ പറയുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ദില്ലി വിമാനത്താവളത്തിൽ അരങ്ങേറിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുറപ്പെടാനിരുന്ന റായ്പൂരിലേക്ക് പോകാനിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ കയറിയപ്പോൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇൻഡിഗോ അധികൃതർ അറിയിക്കുകയായിരുന്നു പോലീസ് ദില്ലി പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുറത്തിറങ്ങാൻ പവൻഖെരയോട് ഇൻഡിഗോ അധികൃതർ പറഞ്ഞത് പിന്നീട് ദില്ലി പോലീസ് ഡി സി പിയും ഒപ്പം തന്നെ സി എ എസ് എഫ് ഉദ്യോഗസ്ഥരും എത്തി അദ്ദേഹത്തോട് അസം പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അസം പോലീസിനെ കസ്റ്റഡിയിലെടുക്കാൻ സഹകരിക്കണം എന്ന കേസിൽ നടപടിക്രമങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അതിന് വഴങ്ങിയില്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ രൺദീപ് സുർജേവാല സുപ്രിയേഷിന്റെ ഉള്ളിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒന്നിച്ചാണ് ഈ വിമാനത്തിലേക്ക് പുറപ്പെടാനിരുന്നത് പവൻ ഖേരയെ കസ്റ്റഡിയിൽ നീക്കം ഉണ്ടായപ്പോൾ തന്നെ നേതാക്കളെല്ലാം വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും റൺവേയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ദില്ലി പോലീസിനോട് എന്ത് അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് അതിൻ്റെ രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ പോലീസ് കാണിക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ വിവരങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം അവിടെ മുദ്രാവാക്യം വിളിക്കുകയും ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെല്ലാം പോലീസിനുമെതിരെ എല്ലാം മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു അങ്ങനെ വിമാനം എന്തായാലും വൈകി പുറപ്പെടാൻ കഴിഞ്ഞില്ല ആ ഒരു ഘട്ടത്തിലെല്ലാം വിമാനം അവിടെ നിൽക്കേണ്ടി വന്നു ൺവേയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എങ്കിലും ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞ ശേഷം ദില്ലി പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായി ഇപ്പോൾ അസം പോലീസ് തന്നെ റൺവേയിൽ എത്തുകയും പവൻ ഖേരയെ വിവരങ്ങൾ ധരിപ്പിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ചെയ്തത് എന്തായാലും വലിയ വിമർശനം തന്നെ കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ ഈ സംഭവങ്ങളിൽ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ജനാധിപത്യ വിരുദ്ധമാണ് ഏകാധിപത്യ നടപടിയാണ് ബിജെപിയുടെ ഭാഗത്ത് നിന്ന രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നത് ഇനി എന്തായാലും നടപടിക്രമം അനുസരിച്ച് പവൻ വിമാനത്തിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറക്കി ഒരുപക്ഷെ അസമിലേക്ക് കൊണ്ടുപോയി തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക നേരത്തെ തന്നെ ഉത്തർപ്രദേശിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കേസുകളിലും ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പവ ഖേരിയെ കൊണ്ടുപോകേണ്ടി വരും നാളെ ഛത്തീസ്ബോ ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം നടക്കാനിരിക്കുകയാണ് ഈ നാടകീയമായ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പ്ലീനറി സമ്മേളനം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് എന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് പാകൽ അല്പം മുൻപ് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും പ്ലീനറി സമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല എന്ന ഒരു വിമർശനവും കൂടി ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അമീന ശരി